ചിലപ്പോൾ കെട്ടുകഥകളേക്കാൾ വിചിത്രമായിരിക്കും യാഥാർത്ഥ്യം എന്നാണല്ലോ പറയപ്പെടുന്നത്. ലോകത്തെമ്പാടുമുള്ള ചില വ്യത്യസ്ത മനുഷ്യർ ചെയ്ത വളരെ വിചിത്രമായ കുറച്ച് കാര്യങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ അത് തീരുമാനിക്കുക. 120,000 ഡോളറിൻ്റെ കലാസൃഷ്ടി തിന്ന മനുഷ്യൻ. മോഡേൺ ആർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന കലാസൃഷ്ടികൾ കണ്ട് ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ട് നോക്കിയിരിക്കുന്നവരാണ് നമ്മളിൽ ഒട്ടുമുക്കാൽ ആൾക്കാരും. ആ വികാരം ശരിക്കും മനസ്സിലാക്കുന്ന ഒരു കലാകാരനാണ് ഡേവിഡ് ഡട്ടൂണ. കോടികൾ വില വരുന്ന മോഡേൺ ആർട്ടുകളുടെ അർത്ഥശൂന്യതയെ പൊളിച്ചു കാണിക്കാൻ അദ്ദേഹം സദാ ശ്രമിക്കാറുണ്ട്. അതിനായി 2019 അദ്ദേഹം മിയാമിയിലെ ഒരു എക്സിബിഷന് പോയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്തു. ഒരു സാധാരണ പഴം ടേപ്പ് ഉപയോഗിച്ച് ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന വിചിത്രമായൊരു കലാസൃഷ്ടി അവിടെ ഉണ്ടായിരുന്നു. $120,000 അഥവാ ഏകദേശം $92,00,000 ഇത് വിറ്റുപോയത്. മോഡേൺ ആർട്ടാണ് എന്ന ഒറ്റ കാരണം കൊണ്ട്. എന്നാൽ ഇതിൽ സ്പെഷ്യലായിട്ട് ഒന്നുമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഡേവിഡ് ആ ഒട്ടിച്ചു വെച്ച പഴം എടുത്തങ്ങ് കഴിച്ചു. കണ്ടു നിന്നവരൊക്കെ ഞെട്ടിത്തരിച്ചുപോയി. പഴം കഴിക്കുന്നതും ഒരു കലയാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. എന്തായാലും ഉടനെ തന്നെ അവിടെ വേറൊരു പഴം ഒട്ടിച്ചു വെച്ച് എക്സിബിഷൻകാർ പ്രശ്നം പരിഹരിച്ചു. പാലം അടിച്ചുകൊണ്ടുപോയ കള്ളന്മാർ. 2019 റഷ്യയിലെ മർമാൻസ്ക് എന്ന പ്രദേശത്ത് വളരെ വിചിത്രമായൊരു മോഷണം നടന്നു. 75 നീളവും 56 ടൺ ഭാരവുമുള്ള ഒരു ഇരുമ്പ് റെയിൽവേ പാലം കാണാനില്ല എന്ന് പറഞ്ഞാണ് നാട്ടുകാർ പോലീസിനെ വിളിക്കുന്നത്. പാലം നന്നാക്കാനായി അടച്ചിരുന്നതിനാൽ അതുവഴി ട്രെയിൻ ഒന്നും ഓടുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വളരെ വിദഗ്ധമായി കള്ളന്മാർ ആ പാലം മോഷ്ടിച്ചു. പക്ഷേ എങ്ങനെ അത് അവിടെ നിന്നും കൊണ്ടുപോയെന്നോ അതെന്ത് ചെയ്തെന്നോ പോലീസിന് ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല. വീട് വൃത്തിയാക്കി വളർത്താമയെ കണ്ടുപിടിച്ചവർ. ബ്രസീലിലെ ഒരു കുടുംബം അവരുടെ വീട് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി കുറേ ബോക്സുകൾ കളയാനായി കൂട്ടിവെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അതിലൊരു ബോക്സിൽ നിന്നും ഒരാമ ഇറങ്ങി വരുന്നത്. സാധാരണ ഒരാമയായിരുന്നില്ല അത്. 1982 ഇതേ കുടുംബം വളർത്തിയിരുന്നതും പിന്നീട് കാണാതെ പോവുകയും ചെയ്ത ആമയായിരുന്നു അത്. 40 വർഷത്തോളം അത് ഉറുമ്പും ചിതലും ആഹാരമാക്കി ഒറ്റയ്ക്ക് ജീവിച്ചു. അന്നതിനെ വളർത്തിയിരുന്ന കുട്ടികളെല്ലാം വളർന്നു വലുതായെങ്കിലും കാണാതെ പോയ കുടുംബാംഗത്തിനെ തിരിച്ചു കിട്ടിയതുപോലെ വളരെയേറെ സന്തോഷത്തിലാണ് അവരെല്ലാം. അമേരിക്ക എന്ന പേരുള്ള സ്വർണ ടോയ്ലറ്റ് മോഷണം പോയി. പഴം ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു വെച്ച് അതിനെ മോഡേൺ ആർട്ട് എന്ന് വിളിച്ച കഥ ആദ്യം പറഞ്ഞില്ലേ? അത് നിർമ്മിച്ച കലാകാരൻ്റെ പേരാണ് മൗറീസിയോ കാറ്റലൻ. വിചിത്രമായ കലാസൃഷ്ടികൾ നിർമ്മിക്കുന്നതിന് പേര് കേട്ട ആളാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അങ്ങനെയൊരു സൃഷ്ടിയാണ് $6 മില്യൺ വില വരുന്ന സ്വർണം കൊണ്ടുള്ള ഒരു ടോയ്ലറ്റ്. ലണ്ടനിലെ ബ്ലെൻഹീം കൊട്ടാരത്തിലായിരുന്നു ഇത് സൂക്ഷിച്ചിരുന്നത്. എന്നാൽ 2019 സെപ്റ്റംബറിൽ അമേരിക്ക എന്ന വിളിപ്പേരുള്ള ഈ സ്വർണ ടോയ്ലറ്റ് ആരോ മോഷ്ടിച്ചുകൊണ്ടുപോയി. ഇതുമായി ബന്ധപ്പെട്ട് പലരെയും അറസ്റ്റ് ചെയ്തെങ്കിലും ടോയ്ലറ്റ് മാത്രം ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. പാകിസ്ഥാൻ മന്ത്രി ഫേസ്ബുക്ക് ലൈവിൽ പൂച്ചയായി മാറിയപ്പോൾ. 2019 ഒരു പാകിസ്ഥാൻ മന്ത്രി ഫേസ്ബുക്ക് ലൈവിൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ അത് ലോകം മുഴുവൻ വൈറലായി മാറും എന്ന് അദ്ദേഹം സ്വപ്നം പോലും കരുതി കാണില്ല. മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജ് വഴി പത്രസമ്മേളനം ലൈവായിട്ട് സംപ്രേഷണം ചെയ്തപ്പോൾ അത് ഷൂട്ട് ചെയ്തയാൾ അറിയാതെ അതിനുള്ളിലെ ക്യാറ്റ് ഫിൽറ്ററും ഓണാക്കി. അതായത് മുന്നിലിരിക്കുന്ന മന്ത്രിക്ക് നല്ല പൂച്ചയുടെ ചെവിയും മൂക്കും മീശയുമൊക്കെ പ്രത്യക്ഷപ്പെട്ടു. മന്ത്രിയുടെ രൂപം കണ്ട് ഇൻ്റർനെറ്റിലുള്ളവർ ചിരിച്ചു മടുത്തു. തെറ്റ് മനസ്സിലാക്കി അത് ഓഫാക്കിയെങ്കിലും അതിനകം തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ലോകം മുഴുവൻ വൈറലായി കഴിഞ്ഞിരുന്നു. ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പാകിസ്ഥാൻ ഗവൺമെൻറ് ഉറപ്പ് തന്നിട്ടുണ്ട്. ഏതായാലും വൈറസിനെ പേടിച്ച് പണം വാഷിംഗ് മെഷീനിലും ഓവനിലും വെച്ചവർ. കൊറോണ വൈറസ് ലോകം മുഴുവൻ പരക്കാൻ തുടങ്ങിയതോടെ നമ്മൾ തൊടുന്നതെല്ലാം സൂക്ഷിക്കണം എന്നാണല്ലോ പറയുന്നത്, പണം ഉൾപ്പെടെ. എന്നാൽ സൗത്ത് കൊറിയയിലുള്ള ഒരാൾക്ക് ആ പേടി ഒരല്പം കൂടിപ്പോയി. അദ്ദേഹം തൻ്റെ കൈവശമുള്ള നോട്ടുകളിലെ കൊറോണ വൈറസിനെ തുടച്ചു നീക്കാൻ വേണ്ടി 23 മില്യൺ വുവാൻ വരുന്ന അത്രയും പണം വാഷിംഗ് മെഷീനിലിട്ടങ്ങ് അലക്കിയെടുത്തു. അതിലൊട്ടുമുക്കാൽ നോട്ടുകളും കീറിപ്പറിഞ്ഞ് നശിച്ചുപോയി എന്ന് പ്രത്യേകം പറയണ്ടല്ലോ. കാണിച്ചത് ഭൂലോക മണ്ടത്തരമാണെങ്കിലും ഇതിൽ പകുതിയോളം നോട്ടുകൾ മാറിക്കൊടുക്കാൻ ബാങ്ക് ഓഫ് കൊറിയ സമ്മതിച്ചു. അദ്ദേഹത്തിന് അല്പം ഒരാശ്വാസം. എന്നാൽ ഇതുമാത്രമല്ല കൊറോണയെ പേടിച്ച് സൗത്ത് കൊറിയക്കാർ ചെയ്ത മണ്ടത്തരങ്ങൾ. ഇതേ ബാങ്കിൻ്റെ തന്നെ വേറൊരു കസ്റ്റമർ വൈറസിനെ കൊല്ലാനായി 5 മില്യൺ വുവാൻ വരുന്ന അത്രയും പണം ഒരു മൈക്രോവേവ് ഓവനിൽ വെച്ച് ചൂടാക്കി. സ്വാഭാവികമായും അതും പ്രതീക്ഷിച്ചതുപോലെ പോയില്ല. പകുതിയോളം നോട്ടുകൾ കത്തിക്കരിഞ്ഞു. എന്നാൽ ഇതും മാറ്റിക്കൊടുക്കാൻ ബാങ്ക് ഓഫ് കൊറിയ തയ്യാറായി. പച്ചക്കറിയിൽ നിന്നും കിട്ടിയ പുഴുക്കളെ വളർത്തി വലുതാക്കിയപ്പോൾ. സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിയ പച്ചക്കറിയിൽ പുഴുവിനെ കണ്ടെത്തിയാൽ സാധാരണ നമുക്കാദ്യം ദേഷ്യമല്ലേ തോന്നുക? എന്നിട്ട് അത് മുഴുവൻ ദൂരക്കളയുകയോ മാറി മേടിക്കുകയോ ചെയ്യും. എന്നാൽ സാം ഡാർലാസ്റ്റൺ എന്ന ചെറുപ്പക്കാരൻ അങ്ങനെയല്ലായിരുന്നു.
അദ്ദേഹം മേടിച്ച ബ്രൊക്കോളി എന്ന പച്ചക്കറിയിൽ അനവധി പുഴുക്കളാണ് ഇഴഞ്ഞു നടന്നിരുന്നത്. എന്നാൽ ഇത് കണ്ട് സാമിന് ദേഷ്യമല്ല തോന്നിയത്, മറിച്ച് അവരെ വളർത്തു മൃഗങ്ങളാക്കി ദത്തെടുക്കുകയാണ് അദ്ദേഹം ചെയ്തത്. പുഴുക്കളുള്ള ബ്രൊക്കോളി തന്നു എന്ന് സൂപ്പർമാർക്കറ്റിനോട് പറഞ്ഞപ്പോൾ അവർ പകരം കൊടുത്ത പച്ചക്കറിയിലും ഉണ്ടായിരുന്നു 5 പുഴുക്കൾ. സാമിന് വീണ്ടും സന്തോഷം. ഇവയെല്ലാം ഒരു കുടുംബം പോലെ വളർത്തിക്കൊണ്ട് വന്നു. ഈ പുഴുക്കൾ വളർന്ന് കൊക്കൂണായി അവസാനം ഒരു പൂമ്പാറ്റയായി തീരുന്നത് വരെയുള്ള യാത്ര അദ്ദേഹം തൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി പങ്കുവച്ചിരുന്നു. ലക്ഷക്കണക്കിന് ഫാൻസും അത് കാണാനുണ്ടായിരുന്നു. 13 വർഷം മുമ്പ് കാണാതായ മോതിരം ക്യാരറ്റിൽ നിന്ന് കിട്ടിയപ്പോൾ 2004 മേരി ഗ്രാം എന്ന സ്ത്രീയുടെ വിവാഹ മോതിരം എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു. വളരെയേറെ സങ്കടത്തോടെ എല്ലായിടത്തും അന്വേഷിച്ചിട്ടും അത് കിട്ടാത്തതോടെ അതിനെ ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് കരുതി അവരതിനെപ്പറ്റി മറന്നു. എന്നാൽ 13 വർഷങ്ങൾക്ക് ശേഷം 2017 അവരുടെ മരുമകൾ പറമ്പിൽ നിന്ന് ക്യാരറ്റ് പറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മോതിരം കണ്ടുപിടിച്ചു. മോതിരത്തിനുള്ളിലൂടെ ഒരു വിരല് പോലെ ക്യാരറ്റും വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. ലക്ഷങ്ങളിൽ ഒന്നു മാത്രം സംഭവിക്കുന്ന ഒരു യാദൃശ്ചികത. ഗൂഗിൾ മാപ്പ് കാരണമുണ്ടായ ആദ്യത്തെ ഡിവോഴ്സ്. അവിഹിത ബന്ധങ്ങൾ കണ്ടുപിടിക്കാൻ പല മാർഗങ്ങളും ഉപയോഗിക്കുന്നവരുണ്ട്. എന്നാൽ ഗൂഗിൾ മാപ്പും ഇതിന് ഉപയോഗിക്കാമെന്ന് ഇന്ന് വരെ ആരും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. പെറുവിലെ ഒരു ചെറുപ്പക്കാരനാണ് ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയത്. തൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളൊന്ന് കാണാൻ വേണ്ടി ഗൂഗിൾ മാപ്പിൽ സ്ട്രീറ്റ് വ്യൂ എടുത്തു നോക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോഴാണ് പരിചയമുള്ളൊരു മുഖം കാണുന്നത്. നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരുടെ മടിയിൽ കിടക്കുന്ന വേറൊരു ചെറുപ്പക്കാരനും. തൻ്റെ ഭാര്യ തന്നെ വഞ്ചിക്കുകയാണെന്ന് മനസ്സിലായ അദ്ദേഹം ഈ ഫോട്ടോകളുമായി ഭാര്യയെ നേരിട്ടപ്പോൾ അവർ ആ അവിഹിത ബന്ധം സമ്മതിച്ചു. താമസിയാതെ തന്നെ അവർ വിവാഹമോചനവും നേടി. അങ്ങനെ ഗൂഗിൾ മാപ്പ് കാരണം ലോകത്ത് നടന്ന ആദ്യത്തെ ഡിവോഴ്സായി മാറിയത്. ഇതൊരു തുടക്കം മാത്രമായിരിക്കും. ഇതിലേതു വാർത്തയാണ് ഏറ്റവും വിചിത്രമായിട്ട് നിങ്ങൾക്ക് തോന്നിയത്? താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.